ഗുരുവായൂർ അമ്പല നടയൽ. ഗുരുവായൂർ അമ്പല നടയൽ. കഥ ആരംഭിക്കുന്നത് വിനു രാമചന്ദ്രൻ എന്നുപേരുള്ള യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വിനു രാമചന്ദ്രന്റെ വിവാഹം വരാനിരിക്കുകയായിരുന്നു. ദുബായിൽ ജോലി നോക്കുന്ന വിനു അവിടുത്തെ സ്റ്റാഫുകളെയും മുതലാളിയെയും അടക്കം വിവാഹത്തിന് ക്ഷണിച്ചു. അന്ന് പതിവ് പോലൊരു ദിവസം നാട്ടിലെ വിശേഷങ്ങൾ അറിയുവാൻ വിനു അച്ഛനെ വിളിക്കുകയാണ്. അപ്പോഴാണ് വധുവിന്റെ വീട്ടുകാർ ബുക്ക് ചെയ്തിരിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ പേര് ശ്രീ പാർവതി എന്നാണെന്ന് വിനു അറിയുന്നത്. ആ പേര് കേൾക്കുന്നതും വിനു അസ്വസ്ഥനാകുന്നുണ്ട്. കാരണം എന്തെന്നാൽ പാർവതി എന്നത് വിനുവിന്റെ എക്സ് ലവറുടെ പേരായിരുന്നു. വിനുവിനെ തേച്ച് മറ്റൊരു വിവാഹം കഴിച്ചുപോയ സ്ത്രീ. ആ സംഭവത്തിന് ശേഷം വിനു ഏറെ നാൾ ഡിപ്രഷനിലും ദുഃഖത്തിലും ഒക്കെയായിരുന്നു. വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് നടക്കുകയായിരുന്നു. ഏകദേശം 5 കൊല്ലക്കാലം പിന്നിട്ടു. പിന്നീടാണ് ഇപ്പോഴുള്ള ഈ ആലോചന വന്നത്. ഒരു പ്രത്യേക കാരണം കൊണ്ട് വിനു ഈ കല്യാണത്തിന് ഓക്കെ ആവുകയായിരുന്നു. വധു വീട്ടുകാർ ബുക്ക് ചെയ്ത് ആ ഓഡിറ്റോറിയം ഒഴിയാൻ പറ്റില്ല എന്ന രീതിയിൽ അച്ഛൻ സംസാരിച്ചപ്പോ വിനു വല്ലാതെ അസ്വസ്ഥനായി. വിനു ജോലി നോക്കുന്ന അതേ കമ്പനി ായിരുന്നു വിനുവിന് കീഴിൽ കുഞ്ഞുണ്ണി എന്നുപേരുള്ള യുവാവ് ജോലി നോക്കിക്കൊണ്ടിരുന്നത്. വിനു ഇപ്പോൾ അഞ്ജലിയുമായി ഉറപ്പിച്ചിരിക്കുന്ന ഈ കല്യാണം വിനുവിലേക്ക് എത്തിക്കുന്നതും വിനുവിനെ പറ്റി അന്വേഷിച്ച് അഞ്ജലിയുടെ ചേട്ടനോട് വിവരങ്ങൾ പറയുന്നതും അവിടുത്തെ ഉദ്യോഗസ്ഥനായ കുഞ്ഞുണ്ണിയായിരുന്നു. വിനുവും അച്ഛനും കൂടി കല്യാണ മണ്ഡപത്തെപ്പറ്റി അങ്ങനെ സംസാരിച്ചു നിൽക്കെ മറുവശത്ത് പ്രസിൽ വിനുവിന്റെ കല്യാണക്കുറി അടിക്കപ്പെടുകയായിരുന്നു. വിനുവിന്റെ കൂട്ടുകാരൻ ശംസുവും അനി എന്ന് വിളിക്കപ്പെടുന്ന അനിയനായ അനിരുദ്ധും ചേർന്നിട്ടായിരുന്നു വിവാഹക്കുറി പ്രിന്റ് ചെയ്തെടുക്കുന്ന ജോലികൾ നോക്കിക്കൊണ്ടിരുന്നത്. കുറി പ്രിന്റ് ചെയ്ത് കിട്ടിയതും അനിയും ശംസുവും ചേർന്ന് കല്യാണക്കുറി വായിച്ചു നോക്കി. അതിന്റെ ഏറ്റവും താഴെ ബെസ്റ്റ് വിഷസ് ഫ്രം എന്നതിൽ അനിയുടെയും ശംസുവിന്റെയും പേരിനൊപ്പം ആനന്ദേട്ടൻ എന്നുകൂടി ഉണ്ടായിരുന്നു. അത് കണ്ട് ഒരു നിമിഷം ഇരുവരും ഷോക്കായി. ഇതെന്ത് പരിപാടിയാ? കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ആങ്ങളുടെ പേര് ആരേലും കല്യാണക്കുറിയിൽ ഇങ്ങനെ വെക്കൂ? അപ്പോഴാണ് അളിയനായ ആനന്ദേട്ടനും വിനുവും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റി അനിയനായ അനി വാചാലനാകുന്നത്. ആനന്ദൻ ഒരു സാധുവാണ് എന്നായിരുന്നു ആളുകളുടെയൊക്കെ അഭിപ്രായമെങ്കിലും ആനന്ദൻ യാഥാർത്ഥ്യത്തിൽ വളരെ ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള, പെട്ടെന്ന് ദേഷ്യം വരുന്ന, കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ വിനുവിനോട് മാത്രം ആനന്ദന് വലിയ കാര്യമാണ്. സംഭവം എന്തെന്നാൽ പ്രണയത്തിൽ തേപ്പ് കിട്ടി വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് നടന്നിരുന്ന വിനുവിനെ തന്റെ പെങ്ങളുടെ കല്യാണാലോചനയുമായി വിളിച്ച നാൾ മുതൽ ഓരോ ദിവസവും മോട്ടിവേറ്റ് ചെയ്തും തിരുത്തിയും കല്യാണത്തിന് സമ്മതിപ്പിച്ചതും ഇത്തരത്തിലേക്ക് മാറ്റിയെടുത്തതും ആനന്ദേട്ടനെന്ന് വിനു വിളിക്കുന്ന ആനന്ദൻ തന്നെയായിരുന്നു. കല്യാണ മണ്ഡപത്തിൽ പാർവതിയുടെ പേരാണെന്നറിഞ്ഞ് ആകെ അസ്വസ്ഥനായി വിനു ആനന്ദേട്ടനെ വിളിച്ചു. പക്ഷേ ആനന്ദേട്ടനാകട്ടെ വിനുവിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നീ ആലോചിച്ചു നോക്ക്, നിന്നെ തേച്ചിട്ട് പോയ ആ പെണ്ണിലെ പാർവതി അവളുടെ പേരുള്ള അതേ കല്യാണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിന്റെ കല്യാണം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് നീ കടക്കുമ്പോ അതല്ലടാ ഹീറോയിസം എന്ന തരത്തിലായിരുന്നു ആനന്ദൻ വിനുവിനെ മോട്ടിവേറ്റ് ചെയ്തത്. ആനന്ദേട്ടന്റെ ആ മോട്ടിവേഷനും വാക്കുകളുമൊക്കെ വിനുവിനും വലിയ ആശ്വാസമായിരുന്നു. എന്തിനേറെ പറയുന്നു, അന്ന് കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വിനു പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാൻ നാട്ടിലേക്ക് വരുന്നത് കല്യാണം കഴിക്കാനല്ല എന്റെ ആനന്ദേട്ടനെ കാണാനാണെന്ന്. അത് പറയുമ്പോൾ വിനുവിന്റെയും അത് കേൾക്കുന്ന ആനന്ദേട്ടന്റെയും കണ്ണുകൾ പോലും നിറയുന്നുണ്ട്. ആനന്ദേട്ടനും വിനുവും തമ്മിലുള്ള കോൾ കഴിഞ്ഞതിനു പിന്നാലെ ആനന്ദേട്ടൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. വിനുവുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന തന്റെ സഹോദരി അഞ്ജലിയായിരുന്നു ആനന്ദേട്ടൻ വിളിച്ചത്. നിനക്ക് ആ വിനുവിനെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ എന്താ, അവനൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഞ്ജലിയോട് വിനു തട്ടിക്കയറുകയാണ്. അഞ്ജലിയും ആ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആനന്ദേട്ടനോട് പറയുന്നുമുണ്ട്. ആനന്ദേട്ടൻ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതും ആനന്ദന്റെ അച്ഛനും അമ്മയും സംസാരിച്ചു. ആനന്ദന്റെ വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ട്. ആനന്ദന്റെ ഭാര്യയും കുട്ടിയും ചില പ്രശ്നങ്ങളുടെ പേരിൽ അവളുടെ വീട്ടിലാണ്. വിവാഹത്തിന് പോലും അവരെ ക്ഷണിച്ചിട്ടില്ല. അവളെ കല്യാണത്തിന് ക്ഷണിക്കണ്ടേ എന്നമ്മ ചോദിക്കുമ്പോ എനിക്കെങ്ങും വയ്യ, വേണമെങ്കിൽ നീ പോയി വിളിക്ക്, ഇല്ലെങ്കിൽ അവൻ വിളിക്കട്ടെ എന്നായിരുന്നു അച്ഛന്റെ മറുപടി. നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ അവളിവിടെ വേണ്ടേ എന്ന് അമ്മ ചോദിച്ചു. അതിന് നിന്റെ മോനത് തോന്നണ്ടേ, എങ്ങാനും നമ്മൾ വിളിച്ചു എന്ന് നിന്റെ മോനറിഞ്ഞ അവൻ നമ്മളെ കടിച്ചു കയറി തിന്നും, അവന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്നായിരുന്നു അച്ഛൻ അമ്മയോട് ചോദിച്ചത്. അമ്മ പിന്നെയൊന്നും പറഞ്ഞതുമില്ല. അവനുണ്ടാക്കി വെച്ച പ്രശ്നമല്ലേ അത്, അതൊക്കെ അവൻ തന്നെ തീർക്കട്ടെ എന്നായിരുന്നു അച്ഛന്റെ അഭിപ്രായം. രാത്രിയിൽ അഞ്ജലിയും വിനുവും ഫോൺ ചെയ്യുകയാണ്. ഒരു പ്രണയസല്ലാപമൊക്കെ പ്രതീക്ഷിച്ച് അഞ്ജലി വിനുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വിനുവിനാകട്ടെ ആകെ ചോദിക്കാനും പറയാനുമുള്ളതും ആനന്ദേട്ടനെ പറ്റി മാത്രം. അഞ്ജലിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വന്നു. ആനന്ദേട്ടനും ഭാര്യയും തെറ്റിപ്പെരിനാണ് ജീവിക്കുന്നത്.
ചെയ്യുന്നത് എന്ന് വിനുവിന് അറിയാമായിരുന്നു. അതിനെപ്പറ്റി സംസാരം വന്ന് അവരെന്താ തെറ്റിപ്പെരുന്നത് എന്ന് വിനു ചോദിച്ചതും എപ്പോഴും ആനന്ദേടനെപ്പറ്റി മാത്രം സംസാരിക്കുന്ന വിനുവിന്റെ സംസാരത്തിൽ ദേഷ്യം തോന്നി അഞ്ജലി കോൾ കട്ട് ചെയ്യുകയാണ്. കോള് കട്ടായതിന്റെ തൊട്ടു പിന്നാലെ ആനന്ദേട്ടന്റെ കോൾ വിനുവിനെ തേടിയെത്തി. പിന്നെ പറയണ്ടല്ലോ, പതിവ് പോലെ ഇരുവരും കത്തിവെച്ച് സംസാരമാരംഭിക്കുകയാണ്. ഓരോ സ്മോളൊക്കെ എടുത്ത് അന്നത്തെ ദിവസത്തെപ്പറ്റിയും ജീവിതത്തിലെ കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ അവർ വാചാലരാവാനാരംഭിച്ചു. ആനന്ദേട്ടനെ പോലെ ഒരു ഏട്ടനില്ലാതെ പോയതാണ് എന്റെ സങ്കടം എന്നുവരെ വിനു പറഞ്ഞു. സംസാരത്തിനിടയിൽ പ്രേമത്തെപ്പറ്റിയുള്ള സംസാരം കടന്നു വന്നതും തന്റെ പഴയ പ്രേമമോർത്ത് വിനു ഡെസ്പായി. ആനന്ദേട്ടൻ ഉടൻ മോട്ടിവേഷനുമായി രംഗത്തെത്തി. നിന്നെ പണ്ട് തേച്ചിട്ട് പോയ അവളില്ലേ, നീ എത്രമാത്രം അവളെ സ്നേഹിച്ചിരുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു മനസ്സുള്ളയാൾക്ക് ഇതുപോലെ ആഴത്തിൽ സ്നേഹിക്കാൻ പറ്റൂ. അതുകൊണ്ടാ ഞാൻ എന്റെ പെങ്ങളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ തീരുമാനിച്ച്. പിന്നാലെ ആനന്ദേട്ടൻ വിനുവിനോടൊരു ചോദ്യം ചോദിച്ചു. നിന്റേല് അവളുടെ ഫോട്ടോ ഉണ്ടോ? നിന്റെ ആ അഴകിയിലയിലയുടെ ഉണ്ടാവുമായിരിക്കും എന്ന തരത്തിൽ വിനു ഒരു മറുപടിയും പറഞ്ഞു. ആ ഫോട്ടോ എടുത്ത് നീ അങ്ങ് കത്തിച്ച് ചാരമാക്കണം. അങ്ങനെ ചെയ്ത ഒരാളെ എളുപ്പത്തിൽ മറക്കാൻ പറ്റും. അത് ചെയ്യാമെന്ന് വിനു സമ്മതിച്ചു. പക്ഷേ പകരം ആനന്ദേട്ടനോട് ഒരു കാര്യം ചെയ്യണം എന്നും വിനു ആവശ്യപ്പെട്ടു. തേപ്പ് കെട്ടി ഡിപ്രഷനിൽ ആണ്ടുപോയി ജീവിച്ച തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനാക്കിയ ആനന്ദേട്ടൻ ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നായിരുന്നു വിനു പറഞ്ഞത്. പിണങ്ങിപ്പോയ പ്രശ്നമുണ്ടാക്കി മാറ്റി നിർത്തിയ ഭാര്യയെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാനും അതിന്റെ ആദ്യപടി എന്ന രീതിയിൽ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് ഫോണിന്റെ വാൾപേപ്പറാക്കി വെക്കാനും വിനു ആനന്ദേട്ടനെ ഉപദേശിച്ചു. ആദ്യമൊക്കെ അതിന് സമ്മതമായിരുന്നില്ലെങ്കിലും വിനുവിന്റെ വിശദീകരണവും വിനുവിനോടുള്ള സ്നേഹവും കാരണം വിനു പറഞ്ഞ പോലെ പ്രവർത്തിക്കാൻ ആനന്ദൻ തീരുമാനിക്കുകയാണ്. വിനു അഴകിയിലയിലയുടെ ഫോട്ടോ തിരയാൻ പോയി. ആനന്ദൻ തന്റെ ഭാര്യയുടെയും തിരച്ചിലിനൊടുവിൽ രണ്ടുപേരുടെ കയ്യിലും ഫോട്ടോ കിട്ടി. വിനുവിന്റെ കയ്യിൽ അവനെ തേച്ചിട്ട് പോയ അഴകിയ ലൈലയുടെയും ആനന്ദന്റെ കയ്യിൽ ചില പ്രശ്നങ്ങളുടെ പേരിൽ ആനന്ദൻ അകറ്റി നിർത്തിയിരിക്കുന്ന സ്വന്തം ഭാര്യയുടെയും ഫോട്ടോ വിനു ഫോട്ടോ കത്തിച്ചു. ആനന്ദൻ ഫോട്ടോ തന്റെ വാൾപേപ്പറാക്കി. ആ സമയമാണ് ഒരു കാര്യം വ്യക്തമാകുന്നതും. വിനുവിന്റെ അഴകിയ ലൈലയും ആനന്ദന്റെ ഭാര്യയും ഒരാളാണെന്ന സത്യം. കൃത്യമായി പറഞ്ഞാൽ വിനുവിനെ തേച്ചിട്ട് പോയ പെണ്ണാണ് നിലവിൽ ആനന്ദന്റെ ഭാര്യ. രണ്ടാൾക്കും ഈ വിവരമൊട്ട് അറിയില്ലതാനും പിന്നങ്ങോട്ട് പിണങ്ങിപ്പോയ ഭാര്യയോട് സോറിയൊക്കെ പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ആനന്ദൻ. വിനുവാകട്ടെ കല്യാണ തയ്യാറെടുപ്പിലും. ഇതിനിടയിൽ സംസാരങ്ങളൊക്കെയായി ആനന്ദേട്ടനും വിനുവും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടുവരുന്നു. എന്തിനേറെ പറയുന്നു, വരാനിരിക്കുന്ന പ്രശ്നങ്ങളറിയാതെ വിനു ആനന്ദേട്ടനും ഏട്ടത്തിയമ്മയ്ക്കും വേണ്ടി ഗിഫ്റ്റുകൾ പോലും വാങ്ങി. അങ്ങനെ വൈകാതെ കല്യാണത്തിനു വേണ്ടി വിനു നാട്ടിലെത്തി. വിനു കൊണ്ടുവന്ന ഗിഫ്റ്റിനുള്ളിൽ ആനന്ദേട്ടന് ഐഫോൺ വരെ ഉണ്ടായിരുന്നു. അളിയനോടുള്ള വിനുവിന്റെ സ്നേഹം കണ്ട് വീട്ടുകാർക്ക് വരെ അല്പമസൂയ തോന്നാതിരുന്നില്ല. വൈകാതെ ആദ്യമായി അഞ്ജലിയെ കാണുവാനും വിനു പോയി. ഇരുവരും മീറ്റ് ചെയ്ത് സംസാരിച്ചു. രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ പതിവ് പോലെ ആദ്യത്തെ കുറച്ച് സംസാരം കഴിഞ്ഞതും വിനുവിന്റെ സംസാരം ആനന്ദേട്ടനെ പറ്റിയായി. അതോടെ അഞ്ജലിക്ക് ബോറടിക്കാനും ആരംഭിച്ചു. വിനു ആനന്ദേട്ടനെ അത്രമേൽ പൊക്കി, അത്രമേൽ ശാന്തനായ നല്ലൊരു മനുഷ്യനാണ് ആനന്ദേട്ടൻ എന്ന് പറയുമ്പോൾ ആനന്ദേട്ടനെ നന്നായിട്ടറിയാവുന്ന അഞ്ജലിക്ക് അത്തരമൊരു അഭിപ്രായമേ ഉണ്ടായിരുന്നില്ല. അതിൽ അഞ്ജലിയുടെ അഭിപ്രായമായിരുന്നു ശരിയും. ആനന്ദേട്ടന്റെ ആ ഒരു മുഖം വിനു അതുവരേക്കും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ട്രെയിൻ ലേറ്റായതുകൊണ്ട് ഒരു ദിവസം വൈകിയായിരുന്നു ആനന്ദേട്ടൻ നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തിയ പാടെ പിക്ക് ചെയ്യാൻ വന്ന അച്ഛനും അമ്മയ്ക്കുമൊപ്പം നാട്ടിലെത്തിയ പാടെ ആനന്ദേട്ടൻ തന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. ആനന്ദേട്ടനും ഭാര്യയും പിരിയാൻ ഒരു ഊമക്കത്തായിരുന്നു കാരണം. ഭാര്യയ്ക്ക് പ്രണയമുണ്ട് എന്നൊക്കെ സൂചിപ്പിച്ച് ആരോ എഴുതിയ ഒരു ഊമക്കത്ത്. അത് വായിച്ച് പാനിക്കായ ആനന്ദേട്ടൻ അതിന്റെ പേരിൽ ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. വിനു പറഞ്ഞുകൊടുത്ത പോലെ സിനിമാ ഡയലോഗുകൾ അടക്കം പറഞ്ഞ് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തന്റെ ഭാര്യയോട് ക്ഷമ ചോദിച്ച് ആനന്ദേട്ടൻ ഭാര്യ പാർവതിയെ വീട്ടിലേക്ക് അന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരികയാണ്. വിനു കാരണമാണ് ആനന്ദൻ പാർവതിയെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നത് എന്നത് ആനന്ദന്റെ വീട്ടിൽ ഏവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അഞ്ജലിക്കും കുടുംബത്തിനും വിനു കുറച്ചുകൂടി പ്രിയങ്കരനാകുന്നുമുണ്ട്. ആനന്ദേട്ടൻ വന്നതറിഞ്ഞ് അവർക്കുള്ള ഗിഫ്റ്റുകളുമായി വിനു ആനന്ദേട്ടനെ കാണാനെത്തുന്നു. അത്രമേൽ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം മീറ്റ് ചെയ്യുന്ന ആ കാഴ്ച വല്ലാതെ കൗതുകമുണർത്തുന്നതും ചിരി പടർത്തുന്നതുമായിരുന്നു. ആദ്യം കണ്ടതിന്റെ സന്തോഷത്തിൽ ഇരുവരും മദ്യവെച്ചും മറ്റും സംസാരിച്ചിരിക്കാനുമൊക്കെ ആരംഭിച്ചു. വിനുവിന്റെ പഴയ കാമുകിയെ കുറ്റം പറഞ്ഞും അതിൽ ചിരിച്ചുമൊക്കെ അവർ ആഘോഷിച്ചുകൊണ്ടിരുന്നു. ഈ സമയം ആനന്ദേട്ടന്റെ ഭാര്യയായ പാർവതിയാകട്ടെ തറവാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. കുറച്ചു
കഴിഞ്ഞതും പാർവതി അങ്ങോട്ടേക്ക് മടങ്ങിയെത്തി. ഞെട്ടലോടെ വിനു തന്റെ ഏട്ടത്തിയമ്മയെ കാണുകയാണ്. വിനുവിനെ അവിടെ കണ്ട് പാർവതിയും ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. ആനന്ദേട്ടനാകട്ടെ അവിടെ നടക്കുന്നതൊന്നും മനസ്സിലാവാതെ വളരെ സ്വാഭാവികമായി ചിരിയോടെ ഇരുന്നു കൊണ്ടിരുന്നു. തന്റെ മുൻകാമുകി പാർവതിയാണ് ആനന്ദേട്ടന്റെ ഭാര്യയെന്നറിഞ്ഞ് ഷോക്കായിപ്പോയ വിനു ആ നിമിഷത്തിൽ തന്നെ തനിക്ക് പോയിട്ട് ധൃതിയുണ്ടെന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോകുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു പിടിയും പാർവതിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. അഞ്ജലിയുടെ വരൻ വിനുവാണെന്ന കാര്യം അതുവരേക്കും പാർവതിക്കും അറിവുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വിനു നേരെ പോകുന്നത് തന്റെ കൂട്ടുകാരൻ ഷംസുവിന്റെയും അനിയൻ അനിയുടെയും അടുത്തേക്കാണ്. ഷംസുവിന്റെ കൊങ്ങക്ക് പിടിച്ച് അഞ്ജലിയെപ്പറ്റി അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോടാ നിങ്ങളുടെ അന്വേഷണം എന്ന് ചോദിച്ച് വിനു ദേഷ്യപ്പെടാൻ തുടങ്ങി. പക്ഷേ ഷംസുവും വിട്ടുകൊടുത്തില്ല. തിരിച്ചു പറഞ്ഞു, കല്യാണം ആലോചിക്കുമ്പോഴോ കല്യാണത്തിന്റെ പരിപാടികൾ പുരോഗമിക്കുമ്പോഴോ ആനന്ദേട്ടന്റെ ഭാര്യ എന്ന പേരിൽ പാർവതി അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ തങ്ങൾ എങ്ങനെ അറിയും എന്നായിരുന്നു ഷംസുവിന്റെ ചോദ്യം. എന്താണ് ഇനി ചെയ്യുക എന്നറിയാതെ വിനു ആകെ കുഴങ്ങി. വരാനിരിക്കുന്ന കാര്യങ്ങളോർത്ത് വിനുവിന്റെ തല പുകഞ്ഞു. ആ ഒരു കല്യാണവുമായി മുമ്പോട്ടു പോകാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വിനു എത്തിച്ചേരുകയാണ്. പക്ഷേ ഈ സത്യങ്ങളൊക്കെ ആനന്ദേട്ടൻ അറിഞ്ഞാൽ ആനന്ദേട്ടൻ തകർന്നു പോകുമെന്നും അതുകൊണ്ട് കാര്യങ്ങൾ ആനന്ദേട്ടനെ അറിയിക്കാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ കല്യാണം മുടക്കണം എന്നുമായിരുന്നു വിനു ചിന്തിച്ചത്. കല്യാണത്തിനാണെങ്കിൽ ആകെ 10 ദിവസമേ അവശേഷിക്കുന്നുമുള്ളൂ. മറുവശത്ത് പാർവതിയും വിനുവിനെ കണ്ട് ആകെ ഷോക്കിലായിരുന്നു. അമ്മയെ വിളിച്ച് പാർവതി കാര്യം പറഞ്ഞു. മകളുടെ അവസ്ഥയോർത്ത് അമ്മയും പരിതപിക്കുന്നുണ്ട്. ഇതേ സമയം വീട്ടിൽ മറ്റൊരു കാര്യം കൂടി അരങ്ങേറുകയായിരുന്നു. ആനന്ദേട്ടന്റെ അച്ഛനും ആനന്ദേട്ടന്റെ അമ്മാവന്മാരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. ആനന്ദേട്ടന്റെ അച്ഛൻ അവരുടെ അമ്മയെ വിവാഹം കഴിക്കുന്ന നാൾ തൊട്ടേ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആനന്ദേട്ടന്റെ അമ്മാവന്മാരെ വിവാഹം ക്ഷണിക്കുവാൻ അച്ഛൻ ഒരുക്കവുമായിരുന്നില്ല. അമ്മ അതിന് നിർബന്ധിച്ചപ്പോ വേണമെങ്കിൽ നിന്റെ മോനോട് പോയി വിളിക്കാൻ പറ എന്നായിരുന്നു അച്ഛന്റെ മറുപടി. കല്യാണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നു. കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ ആനന്ദേട്ടൻ ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണം എന്ന കണക്കിന് പത്രത്തിൽ വരെ പരസ്യം കൊടുത്തിരുന്നു. ആനന്ദേട്ടന്റെ അമ്മാവന്മാരും ആ പരസ്യം നോക്കിക്കാണുന്നുണ്ട്. വിനുവാകട്ടെ ആനന്ദേട്ടന്റെ മൂത്ത അമ്മാവൻ പഠിപ്പിച്ചിരുന്ന ശിഷ്യനായിരുന്നു. മറുവശത്ത് വിനുവോ എങ്ങനെയും കല്യാണം മുടക്കാനുള്ള ശ്രമങ്ങളിലും അഞ്ജലിയോടും സ്വന്തം വീട്ടിലും ആദ്യമേ തന്നെ വിവാഹത്തിന് പറ്റില്ല എന്ന കാര്യം അറിയിക്കുവാൻ വിനു തീരുമാനിച്ചു. പക്ഷേ വിനുവിന് കല്യാണത്തിന്റെ ടെൻഷനാണെന്നും വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട എന്ന തരത്തിൽ ആനന്ദേട്ടൻ അതിനു മുമ്പേ വീട്ടുകാരെയും അഞ്ജലിയെയും അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിനു കല്യാണത്തിന് സമ്മതമല്ലെന്ന് അവരോട് പറഞ്ഞപ്പോൾ അതാ തമാശ രീതിയിലായിരുന്നു അവർ കണ്ടതും വിനുവിനോട് സംസാരിച്ചതും. കല്യാണം അവരെ അറിയിച്ച് മുടക്കാം എന്നുള്ള വിനുവിന്റെ ആദ്യ പദ്ധതി അതോടെ പാളുകയാണ്. വിനുവിന്റെ മുൻകാല പ്രണയത്തെപ്പറ്റിയും മറ്റും ആനന്ദേട്ടൻ അഞ്ജലിയോട് പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അഞ്ജലിക്ക് അതൊന്നും പ്രശ്നമേ ആയിരുന്നുമില്ല. മാത്രമല്ല അഞ്ജലിക്ക് വിനുവിനെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു. അതോടെ കല്യാണം മുടക്കുവാൻ വിനു തന്റെ കീഴ്ജോലിക്കാരനും ആനന്ദേട്ടന്റെ കൂട്ടുകാരനുമായ കുഞ്ഞുണ്ണിയെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. ലീവിന് നാട്ടിലെത്തിയിരുന്ന കുഞ്ഞുണ്ണിയെ കണ്ട് തന്നെപ്പറ്റി വളരെയധികം മോശം കാര്യങ്ങൾ ആനന്ദേട്ടന്റെ വീട്ടിൽ പോയി പറയണം എന്ന് വിനുവും കൂട്ടുകാരനും അനിയനും കൂടി ചെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും വിനു കമ്പനിയിൽ ക്രമക്കേട് നടത്തിയാണ് നാട്ടിലേക്ക് വന്നിരിക്കുന്നതെന്നും വിനുവിന് മയക്കുമരുന്ന് ഉപയോഗമൊക്കെയുണ്ട് എന്നൊക്കെ പറയാനായിരുന്നു വിനു നിർദ്ദേശിച്ചത്. പക്ഷേ മലയ്ക്ക് പോകാൻ മാലയിട്ടിരുന്ന കുഞ്ഞുണ്ണി അതുകൊണ്ടും ആനന്ദന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടും അതിൽ നിന്ന് വിസമ്മതിച്ചു മാറി നിന്നു. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് വിനുവിനും കൂട്ടുകാർക്കും അവിടെ നിന്ന് പോരണ്ടിയും വന്നു. അമ്മാവന്മാരെ കല്യാണം ക്ഷണിക്കുവാൻ ആനന്ദേട്ടൻ അമ്മാവന്മാരുടെ വീട്ടിലെത്തി. പഴയ പ്രശ്നങ്ങളൊക്കെ മറന്ന് ആനന്ദന്റെ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നതിനെപ്പറ്റി അമ്മാവന്മാർ പറയുന്നൊക്കെയുണ്ട്. നിന്റെ അച്ഛന് ഞങ്ങളോട് ദേഷ്യമാണെങ്കിലും ഞങ്ങൾക്കതൊന്നും ഇല്ലെന്ന ഭാവമായിരുന്നു അവരുടേത്. കൂട്ടത്തിൽ ആനന്ദൻ പാർവതിയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന കാര്യവും അവരോട് പങ്കുവച്ചു. അത് നന്നായെന്ന് മൂത്തമ്മാവൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കല്യാണത്തിനുണ്ടാവില്ലെന്നും നിന്റെ അച്ഛനത് ഇഷ്ടപ്പെടില്ലെന്നും കല്യാണം കഴിഞ്ഞ് നിങ്ങളൊരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങിയാൽ മതി എന്നുമായിരുന്നു മൂത്തമ്മാവൻ ആനന്ദേട്ടനോട് പറഞ്ഞത്. കൂട്ടത്തിൽ ആരോ ഒരാൾ എഴുതിയ ഊമക്കത്ത് വിശ്വസിച്ച് നശിപ്പിക്കാനുള്ളതല്ലോ ഈ ജീവിതമെന്ന് പറയുന്നത് എന്നും അമ്മാവൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കല്യാണം മുടക്കുവാൻ ഷംസുവും അനിയും കൂടി മറ്റൊരു വഴി കണ്ടുപിടിച്ചു. വിനുവിന് കുട്ടികളുണ്ടാവില്ല എന്ന പ്രശ്നമാണ് എന്ന് കാണിക്കുന്ന ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആനന്ദേട്ടന്റെ അമ്മയച്ഛനായ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കാണിച്ച് ആ വിവരം ആനന്ദേട്ടനെ അറിയിപ്പിച്ച് കല്യാണം മുടക്കുവാൻ അവർ പദ്ധതിയിട്ടു. പക്ഷേ കണക്കിന് ശ്രമിച്ചിട്ടും താൻ ഈ കൊണ്ടുവന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വിനുവിന്റേതാണെന്നോ തന്റെ മരുമോൻ ആനന്ദന്റെ സഹോദരിയെ കെട്ടാൻ പോകുന്നയാളാണ് വിനുവെന്നോ പെട്ടെന്ന് ആ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടറിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതോടെ ആശ്രമവും പരാജയപ്പെട്ട് ഷംസുവും അനിയും അവിടെ നിന്ന് മടങ്ങിപ്പോരുന്നു. പിന്നെ ഷംസു മുമ്പിൽ ഒരു വഴി കണ്ടത് അഞ്ജലിയുടെ പിന്നാലെ നടന്ന ഒരു കാമുകനുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ പ്രശ്നക്കാരനായ സ്റ്റോക്കറായിട്ടുള്ള ഒരു വ്യക്തി, ജോർജ് എന്നാണ് അയാളുടെ പേര്. നിലവിലിപ്പോൾ സൈക്യാട്രിസ്റ്റ്
ഡോക്ടറാണ്. അയാളെ കണ്ടെരികേറ്റി വിവാഹം മുടക്കാനും അഞ്ജലിയുടെ പ്രണയത്തിനു വേണ്ടി പ്രവർത്തിക്കാനുമൊക്കെ അയാളെ മോട്ടിവേറ്റ് ചെയ്യാനുമായിരുന്നു ശംസു പദ്ധതിയിട്ടത്. ശംസുവിന്റെയും അനിയുടെയും പെരികേറ്റലും മോട്ടിവേഷനും ഒക്കെ കേട്ട് ജോർജ് ആദ്യമൊന്നും ഉയരുന്നുണ്ടെങ്കിലും പക്ഷേ അങ്ങനെ പ്രേമിക്കാനുമുള്ള യോഗ്യതയൊന്നും അഞ്ജലിക്കില്ലെന്ന് പറഞ്ഞ് ജോർജ് അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ആശ്രമവും പരാജയപ്പെട്ട് ശംസുവും അനിയും തിരിച്ചുപോന്നു. അന്ന് വൈകിട്ട് വിനുവും അനിയും ശംസുവും കൂടി സംസാരിക്കുകയാണ്. ആ സമയം ഈ വിവാഹം വേണ്ടാതെ വെക്കുമ്പോ അഞ്ജലിയെ പറ്റി ഓർത്ത് ചേട്ടന് സങ്കടം തോന്നിയിട്ടില്ലേ, ചേട്ടൻ അഞ്ജലിയോട് ഒട്ടും ഇഷ്ടം തോന്നിയിട്ടില്ലേ എന്നനി ചോദിക്കുന്നു. കാര്യങ്ങള് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാണ്ടിരിക്കാൻ ചിലപ്പോ ചില ഇഷ്ടങ്ങൾ വേണ്ടാതെ വെക്കേണ്ടി വരും എന്നായിരുന്നു വിനുവിന്റെ മറുപടി. കല്യാണം മുടക്കാൻ ഇനി എന്താ വഴിയെന്ന് ആലോചിച്ചപ്പോ പെട്ടെന്ന് അവരുടെ ഒരു പഴയ കൂട്ടുകാരൻ മായൻകുട്ടിയെ പറ്റി അവർ ഓർത്തെടുക്കുകയാണ്. ഊടായ്പ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഒന്നാമനാണ് മായൻകുട്ടി. അടുത്ത ദിവസം അനിയും ശംസുവും കൂടി മായൻകുട്ടിയുടെ അടുത്ത് ഐഡിയ ചോദിക്കാനെത്തി. ഇതേ സമയം വിനു അഞ്ജലിയെ കണ്ട് കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ പോയിരിക്കുകയായിരുന്നു. മറുവശത്ത് പാർവതിയാകട്ടെ ആനന്ദേട്ടനോട് സത്യങ്ങൾ പറയുവാൻ തയ്യാറായി നിൽക്കുന്നു. കല്യാണത്തിന് പറ്റില്ലെന്ന് വിനു അഞ്ജലിയോട് പറഞ്ഞതും അഞ്ജലി വിനുവിനെ ഞെട്ടിച്ചുകൊണ്ട് പാർവതിയുടെ കാര്യം വിനുവിനോട് ചോദിച്ചു. നിനക്ക് എങ്ങനെയറിയാം എന്നായിരുന്നു വിനുവിന്റെ മറുചോദ്യം. പാർവതി തന്നെയാ തന്നോട് പറഞ്ഞത് എന്നവൾ വിനുവിനോട് പറഞ്ഞു. നിങ്ങൾ രണ്ടാളും കല്യാണം മുടക്കാനാ നോക്കുന്നതെന്നും വിനുവേട്ടൻ ഇതൊക്കെ ചെയ്യുമ്പോഴും മനസ്സിലാക്കാത്തത് എന്നെയാണെന്നും അഞ്ജലി ഇമോഷണലായി പറയുന്നുണ്ട്. അത് വിനുവിന്റെ ഹൃദയത്തെ തൊടുന്നതായിരുന്നു. അതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള നീക്കം വിനു ഉപേക്ഷിക്കുന്നു. അഞ്ജലിയെ വിവാഹം കഴിക്കുവാൻ വിനു അതോടെ തീരുമാനിക്കുകയാണ്. മറുവശത്ത് പാർവതിയും തന്റെ മുൻകാല പ്രേമത്തെപ്പറ്റി ആനന്ദേട്ടനോട് പറയാൻ ശ്രമിച്ചെങ്കിലും ആനന്ദൻ അത് കേൾക്കാൻ തയ്യാറായില്ല. പാർവതിയുടെ പാസ്റ്റ് ഒന്നും തനിക്ക് വിഷയമല്ലെന്നും ആരെന്ത് പറഞ്ഞാലും താൻ വിശ്വസിക്കില്ലെന്നും നമ്മളിനി ഒന്നിച്ച സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നു എന്നുമായിരുന്നു ആനന്ദേട്ടൻ പറഞ്ഞത്. കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോവാൻ നിൽക്കവെയായിരുന്നു കല്യാണം മുടക്കുവാൻ പ്ലാൻ ചെയ്ത് ആലോചിച്ച മായൻകുട്ടി വി ആനന്ദേട്ടന്റെ വീട്ടിലേക്ക് എത്തുന്നത്. വിനുവിന്റെ മുൻകാമുഖിയായിരുന്നു ആനന്ദേട്ടന്റെ ഭാര്യ പാർവതി എന്ന സത്യം മായൻകുട്ടി വി നേരെ ആനന്ദേട്ടനോട് പറഞ്ഞു. വിനു ഒരിക്കലും ആനന്ദേട്ടൻ അറിയരുത് എന്നാഗ്രഹിച്ചിരുന്ന കാര്യം മായൻകുട്ടി വി അത്തരത്തിലൊന്ന് പ്രവർത്തിക്കുമെന്ന് മായൻകുട്ടിയെ വിവാഹം മുടക്കാൻ ഏൽപ്പിച്ച ശംസുവോ അനിയോ പോലും കരുതിയിരുന്നുമില്ല. ഷോർട്ട് ടെമ്പേർഡായ ആനന്ദേട്ടൻ അതോടെ കാര്യങ്ങൾ മുഴുവൻ തെറ്റിദ്ധരിക്കുകയാണ്. കാര്യങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങി. ആനന്ദേട്ടൻ വലിയ ബഹളം തന്നെ തീർത്തു. വിവാഹത്തെപ്പറ്റി ആനന്ദേട്ടനോട് സംസാരിക്കാനായി വീട്ടിലേക്കെത്തിയ വിനുവിനെ ആനന്ദേട്ടൻ അടിച്ചിറക്കി. പിരിഞ്ഞു നിന്ന് എന്റെ ഭാര്യയെ ഡയലോഗ് പറഞ്ഞ് എന്നിലൂടെ നീ വിളിച്ചുകൊണ്ടുവന്നത് എന്തിനാണെന്ന് മനസ്സിലായടാ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആനന്ദേട്ടൻ ക്ഷോഭിച്ചത്. കാര്യങ്ങൾ ആകെ പ്രശ്നത്തിലായി. ഈ കല്യാണം നടക്കില്ലെന്ന് ആനന്ദേട്ടൻ തീർത്തു പറഞ്ഞു. വിനുവിനെ തല്ലി. വിനുവാണെങ്കിലോ ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ അഞ്ജലിക്ക് ഇഷ്ടമാണ് ഈ വിവാഹം നടക്കും എന്ന് ആനന്ദേട്ടനോടും വെല്ലുവിളിച്ചു. പിന്നാലെ ആനന്ദേട്ടൻ വിവാഹം മുടക്കാൻ വേണ്ടി അച്ഛനോടും അമ്മയോടും പോയി സംസാരിക്കുന്നു. പക്ഷേ കാര്യമെന്താണെന്ന് ചോദിക്കുമ്പോ തന്റെ ഭാര്യ പാർവതിയായിരുന്നു വിനുവിന്റെ മുൻകാമുകി എന്ന് പറയാൻ ആനന്ദേട്ടന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കല്യാണം മുടങ്ങാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. വിനുവും കൂട്ടുകാരുമാണെങ്കിൽ കല്യാണ പരിപാടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് മലക്ക് പോയ കുഞ്ഞുണ്ണി തിരിച്ചു വരുന്നത്. എന്തായാലും മലക്ക് പോകുന്നതിന് മുമ്പ് വിനുസാറും കൂട്ടുകാരും വന്ന് അത്രത്തോളം പറഞ്ഞതാണല്ലോ എന്ന് കരുതി വിനുവിനെ കാണാൻ എത്തുന്നതിന് മുമ്പേ അഞ്ജലിയുടെ വീട്ടിൽ പോയി വിനു നേരത്തെ പറഞ്ഞേൽപ്പിച്ച പോലെ എല്ലാ കുറ്റങ്ങളും കുറവുകളും കുഞ്ഞുണ്ണി പറഞ്ഞിരുന്നു. പക്ഷേ കാര്യങ്ങൾ തിരിഞ്ഞു പറഞ്ഞ കാര്യവും വിനു ഇപ്പോൾ കല്യാണം നടത്താൻ നടക്കുകയാണെന്നും കുഞ്ഞുണ്ണിയുണ്ടോ അറിയുന്നു തങ്ങൾക്കിട്ട് കുഞ്ഞുണ്ണി അത്രയും വലിയ പാരയാണിപ്പോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നറിഞ്ഞതും വിനുവും കൂട്ടുകാരും ചേർന്ന് കുഞ്ഞുണ്ണിയെ കണക്കിന് കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അഞ്ജലിയുടെ അച്ഛനെ സത്യങ്ങൾ ബോധിപ്പിക്കണമല്ലോ. അതുകൊണ്ട് അടുത്ത ദിവസം അഞ്ജലിയുടെ അച്ഛനെ കണ്ട് കുഞ്ഞുണ്ണിക്കൽപ്പം മെന്റലാണ് എന്ന തരത്തിൽ പറയാൻ ശംസുവിന്റെ ഉപദേശവും കേട്ട് വിനു അഞ്ജലിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയമായിരുന്നു ആനന്ദേട്ടനാകട്ടെ അമ്മായച്ചൻ വിളിപ്പിച്ച് അമ്മായച്ചന്റെ ഓഫീസിലേക്ക് എത്തുന്നത്. മകളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി പറയാനാണ് അമ്മായച്ചനപ്പോ വിളിപ്പിച്ചതെങ്കിലും സംസാരം വിനുവിലേക്കും വിനുവിന്റെ ഫോട്ടോ കാണുന്നതും മുമ്പ് അവിടെ കൊണ്ടുവന്ന ലാബ് റിപ്പോർട്ടിലേക്കും അമ്മായച്ചന്റെ ചിന്ത തിരിയുന്നു. വിനുവിന് കുട്ടികൾ ഉണ്ടാവില്ല, ലൈംഗിക ശേഷിയില്ല എന്ന റിപ്പോർട്ട് അങ്ങനെ ആനന്ദേട്ടന്റെ കയ്യിലെത്തുകയാണ്. അമ്മായച്ചനെ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ടായത് ആനന്ദേട്ടൻ അതിശയമായിരുന്നു. മൂപ്പരോട് നന്ദിയും പറഞ്ഞ് റിപ്പോർട്ടുമായി ആനന്ദേട്ടൻ അച്ഛനെ കാണാൻ പാഞ്ഞു. അപ്പോഴാണ് കുഞ്ഞുണ്ണി തന്നെപ്പറ്റി മോശം പറഞ്ഞ് അച്ഛന്റെ അടുക്കൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ വിനുവും അങ്ങോട്ടേക്ക് എത്തുന്നത്. കുഞ്ഞുണ്ണിക്ക് മെന്റലാണെന്ന് പറയാം എന്ന പദ്ധതി ആദ്യമേ തന്നെ പാളിയിരുന്നു. എന്തു പറയുമെന്ന് ആലോചിച്ച് വിനുവാകെ അങ്കലാപ്പിൽ നിൽക്കെ ലാബ് റിപ്പോർട്ടുമായി ആനന്ദേട്ടൻ കടന്നു വന്നു. ആ ലാബ് റിപ്പോർട്ട് വാങ്ങി അതൊരു ഫേക്ക് റിപ്പോർട്ടാണ് എന്ന് ആ നിമിഷം ആനന്ദേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ വിനു സ്ഥാപിച്ചെടുക്കുന്നു. അതോടെ ആനന്ദേട്ടൻ എളുപ്പിനായി മടങ്ങേണ്ടി വന്നു. അതുകൂടിയായപ്പോ അച്ഛൻ സ്വയം ഒരു കാര്യം ഊഹിച്ചു. ആനന്ദേട്ടനും കുഞ്ഞുണ്ണിയും പഴയ സ്കൂൾ
സ്കൂൾ ഫ്രണ്ട്സ് ആണല്ലോ, അതുകൊണ്ട് അവർ പ്ലാൻ ചെയ്ത് വിനുവിനെ പറ്റി അച്ഛനോട് മോശം പറയിപ്പിച്ചതായിരിക്കും എന്ന തരത്തിലായിരുന്നു അച്ഛന്റെ ചിന്ത പോയത്. ഉർവശേഷാപം ഉപകാരം എന്ന മട്ടിലായി വിനുവിന്റെ അവസ്ഥ. അങ്ങനെ ആ പ്രശ്നം അവസാനിച്ച് വിവാഹ കാര്യങ്ങൾ മുമ്പോട്ട് പോവാൻ തുടങ്ങി. കല്യാണം മുടക്കാൻ ആലോചിച്ചിട്ട് ഒടുവിൽ ആനന്ദിന്റെ മുമ്പിൽ ഒരു വഴിയേ കിട്ടിയുള്ളൂ. കല്യാണത്തിന് ഇടനിലക്കാരനായി നിന്ന കുഞ്ഞുണ്ണിയെ പിടിച്ച് അച്ഛനോട് വിനുവിനെ പറ്റി മോശം പറയിപ്പിക്കാം എന്നതായിരുന്നു വാദ. അത് പറയാൻ ആനന്ദൻ കുഞ്ഞുണ്ണിയുടെ മുമ്പിലെത്തി. നടന്ന കാര്യങ്ങളും വിനുവിന്റെയും കൂട്ടുകാരുടെ അടുത്തുനിന്നും തല്ലുകൊണ്ട കാര്യവുമൊക്കെ കുഞ്ഞുണ്ണി ആനന്ദേട്ടനോട് പറഞ്ഞു. അവരങ്ങനെ തല്ലിയതുകൊണ്ട് കുഞ്ഞുണ്ണിക്ക് അവരോട് വലിയ ദേഷ്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണം മുടക്കുവാൻ കുഞ്ഞുണ്ണി ആനന്ദന്റെ പക്ഷം ചേരുകയാണ്. ഒടുവിൽ എല്ലാ വഴിയും അടഞ്ഞപ്പോൾ ആനന്ദൻ തന്റെ അമ്മാവന്മാരുടെ അടുത്തെത്തി തന്റെ ഗത്യന്തരമില്ലാത്ത അവസ്ഥ പറഞ്ഞു. അപ്പോഴും എന്താണ് കാരണമെന്ന് ആനന്ദൻ ആരോടും പറയുന്നുണ്ടായിരുന്നില്ല. കല്യാണം എങ്ങനെയും മുടക്കണം എന്നത് മാത്രമാണ് ആനന്ദന്റെ ആവശ്യം. അമ്മാവന്മാർ ആനന്ദന്റെ കൂടെ നിൽക്കാമെന്നേറ്റു. കല്യാണത്തിന് വരില്ലെന്ന് പറഞ്ഞവർ വിവാഹ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ തങ്ങൾ കാണുമെന്നും അവിടെ വെച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാം എന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് ആനന്ദനെ പറഞ്ഞുവിട്ടു. ആനന്ദൻ നേരെ പോയത് ബാറിലേക്കായിരുന്നു. കുഞ്ഞുണ്ണിക്കൊപ്പം മദ്യപിച്ച് ആനന്ദൻ സംസാരിച്ചുകൊണ്ടിരിക്കെ അവരുടെ സംസാരത്തിലേക്ക് ആ ഒരു ചോദ്യം വന്നു. കുഞ്ഞുണ്ണിക്ക് വരെ ഊമക്കത്തിന്റെ കാര്യം അറിയില്ല. ഊമക്കത്ത് വന്നാണ് ആനന്ദനും പാർവതിയും തമ്മിൽ ആദ്യ പ്രശ്നം ഉണ്ടാവുന്നതെന്ന് പക്ഷെ മൂത്തമ്മാവൻ അത് സൂചിപ്പിച്ചിരുന്നു. ആർക്കുമറിയാത്ത ആ കാര്യം അമ്മാവൻ എങ്ങനെയറിഞ്ഞു എന്നതായിരുന്നു ആനന്ദന്റെ ചിന്ത. പക്ഷേ കല്യാണത്തിന്റെ കാര്യം ആലോചിച്ചതോടെ ആനന്ദൻ അത് വിടുകയാണ്. അപ്പോഴേക്കും മറുവശത്ത് കല്യാണ തലേന്നായതുകൊണ്ട് തന്നെ പാട്ടും മേളവും കല്യാണാഘോഷങ്ങളും തുടങ്ങിയിരുന്നു. കല്യാണാഘോഷം നടക്കുന്നിടത്തേക്ക് അടുത്തൊരു പ്രശ്നവും വന്നെത്തുകയായിരുന്നു. വിനുവിന്റെ പഴയകാല കൂട്ടുകാരൻ ശരവണൻ ആയിരുന്നു അത്. ശരവണൻ ഇപ്പോൾ കോലാലംപൂരിൽ വലിയൊരു ഡോണൊക്കെയാണ്. ഈ ശരവണൻ പണ്ട് വിവാഹം കഴിച്ചപ്പോ വിവാഹത്തിന് വിനു പോയിരുന്നു. ഫസ്റ്റ് നൈറ്റിൽ ചെറിയൊരു പണി കൊടുക്കുവാൻ പാലിൽ കാന്താരിമുളക് കലക്കി വിനു കൊടുത്തു. പക്ഷെ ആ പാലുപയോഗിച്ച് ഫസ്റ്റ് നൈറ്റിൽ ശരവണൻ എന്തോ ചെയ്തു. ശരവണന്റെ കെട്ടിയോൾ അന്ന് പേടിച്ചോടിയതാണ്. ആ കല്യാണം അതോടെ ഇല്ലാതായി. അതിന്റെ ദേഷ്യവും വാശിയും ശരവണനുണ്ട്. വിനുവിന്റെ കല്യാണം മുടക്കി വിനുവിന് പണി കൊടുക്കാനാണ് ശരവണൻ എത്തിയിരിക്കുന്നത്. അന്ന് രാത്രിയിൽ ആനന്ദേട്ടൻ വീട്ടിലേക്ക് വന്നപ്പോ പാർവതി രണ്ടും കൽപ്പിച്ച് ആനന്ദേട്ടന്റെ മുമ്പിൽ ചെന്ന് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞതൊക്കെ ശരിയാ. വിനു തന്നെയായിരുന്നു എന്റെ കാമുകൻ. എന്റെ കല്യാണം നോക്കിയ സമയത്തൊക്കെ അവനോട് ഞാൻ പറഞ്ഞതാ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കാൻ. അപ്പോ ജോലിയായിട്ടില്ല, വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ഒടുവില് എന്റെ കല്യാണം നടന്നപ്പോ ഞാൻ തേച്ച പെണ്ണായി. കൂട്ടുകാരോടും നാട്ടിലുള്ള എല്ലാവരോടും എന്നെ മോശക്കാരിയായി അവൻ പറഞ്ഞു നടന്നു. എന്റെ കൂട്ടുകാര് പോലും എന്നോട് സംസാരിക്കാതായി. ഒരു ഗെറ്റ് ടുഗദറിന് പോലും പോവാൻ പറ്റാതായി. ഇപ്പോതേ ഈ ജീവിതവും ഇങ്ങനായി. നിങ്ങൾ വന്ന് വിളിച്ചപ്പോ അവനെ കണ്ടോണ്ടല്ല ഞാൻ ഇറങ്ങി വന്നേ. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാ. നമ്മുടെ കല്യാണം കഴിഞ്ഞ പിന്നെ അവനെപ്പറ്റി ഞാൻ ഓർത്തിട്ട് പോലുമില്ല. ഏറെ ഇമോഷണൽ ആയുള്ള പാർവതിയുടെ ആ വാക്കുകൾ ആനന്ദേട്ടന്റെ മനസ്സിനെ തൊടുന്നതായിരുന്നു. പക്ഷേ വിവാഹം മുടക്കണമെന്ന ചിന്ത അപ്പോഴും ആനന്ദനെ വിട്ട് പോയിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം എത്തി. വിവാഹ ദിവസം രാവിലെ തന്നെ പെണ്ണു വീട്ടുകാരും ചെക്കൻ വീട്ടുകാരും ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കല്യാണം മുടക്കുവാൻ ഉദ്ദേശിച്ച് അങ്ങോട്ടേക്ക് ആനന്ദൻ പാർവതിയുടെ കയ്യും പിടിച്ചെത്തിയിരുന്നു. ഒപ്പം ശരവണന്റെ സംഘവും ജോർജും സംഘവും എന്തിനേറെ പറയുന്നു ആനന്ദേട്ടന്റെ അമ്മാവന്മാരും അടക്കം എത്തിച്ചേർന്നിരുന്നു. ശരവണനും സംഘവുമാകട്ടെ എന്തോ കാര്യമായി പ്ലാൻ ചെയ്തു. ആനന്ദേട്ടൻ പോയി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ അവരുടെ പദ്ധതി എന്താണ് എന്നൊക്കെ ചോദിച്ചെങ്കിലും സർപ്രൈസ് എന്ന് മാത്രം പറഞ്ഞ് ശരവണൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു ചെയ്തത്. വിനുവിന്റെ മനസ്സിലാണെങ്കിൽ എങ്ങനെ വിവാഹം നടക്കും, മുടക്കാൻ ഇത്രയും പേരുണ്ടല്ലോ എന്ന ഭീതിയുമായിരുന്നു. കുറച്ചു സമയം പിന്നിട്ടതും ആനന്ദേട്ടൻ നേരെ മൂത്തമ്മാവന്റെ അടുത്തെത്തി. കുടുംബത്തിലെ കാരണവരല്ലേ, നേരിട്ട് ചെന്ന് വിനുവിനോടും മറ്റുള്ളവരോടും കാര്യം പറഞ്ഞ് കല്യാണം മുടക്കെന്ന് ആനന്ദേട്ടൻ അറിയിച്ചു. മൂത്തമ്മാവൻ വിനുവിന്റെ അടുക്കലേക്ക് നടന്നെത്തി. ശേഷം വിനുവിനോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ കല്യാണം മുടക്കുന്ന കാര്യമായിരുന്നില്ല അമ്മാവന്റെ വായിൽ നിന്ന് വീണത്. പുറമെ കാണുന്ന പോലെ ആയിരുന്നില്ല അമ്മാവൻ. അമ്മാവന്റെ മനസ്സിൽ ആനന്ദേട്ടന്റെ കുടുംബത്തോട് പണ്ടു തൊട്ടേയുള്ള പകയുണ്ടായിരുന്നു. ആ കുടുംബം നശിച്ചു കാണാനായിരുന്നു അമ്മാവൻ ആഗ്രഹിച്ചിരുന്നത്. ആ വിവാഹം നടക്കണമെന്നും വിവാഹം നടന്ന് അവരുടെ കുടുംബത്തിൽ പ്രശ്നമാകുന്നത് കണ്ട് തനിക്ക് ആസ്വദിക്കണം എന്നും പറഞ്ഞ ക്രൂരഭാവത്തോടെ വിനുവിന്റെ പഴയ അധ്യാപകനായ ആനന്ദേട്ടന്റെ ആ അമ്മാവൻ അവിടെ നിന്ന് മാറി. ഒടുവിൽ ഒരു തരത്തിലും കല്യാണം നിൽക്കില്ലെന്നറിഞ്ഞതും തനിക്കറിയാവുന്ന വിനു പ്രേമിച്ച് ചതിച്ച പെണ്ണാണ് പാർവതി എന്ന സത്യം പറഞ്ഞ് വിവാഹം മുടക്കണം എന്നുള്ള രീതിയിലേക്ക് ആനന്ദേട്ടൻ എത്തുന്നു. പാർവതിയെ കൊണ്ട് തന്നെ എല്ലാവരോടും അത് പറയിക്കാനായിരുന്നു ആനന്ദേട്ടന്റെ പദ്ധതി. അങ്ങനെ വിവാഹം നടക്കുന്ന മുഹൂർത്തം
എത്തി. പാർവതിയാണെങ്കിൽ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. പാർവതി എവിടെയെന്ന് ചോദിച്ച് ആനന്ദൻ ബഹളം വെക്കാൻ തുടങ്ങി. പാർവതിയെ വെച്ച് വേണമല്ലോ വിവാഹം മുടക്കുവാൻ. അതിനു വേണ്ടിയായിരുന്നു വധ. പക്ഷേ വിവാഹത്തിന് മുഹൂർത്തമായതോടെ വിനു വിവാഹ മണ്ഡപത്തിലേക്ക് കയറാൻ പോവുകയാണ്. ശരവണൻ വന്ന് വിനുവിനെ പിടിച്ചു നിർത്തി. കല്യാണം എങ്ങനെ നടക്കുമെന്നുള്ള രീതിയിൽ വിനുവിനോട് സംസാരിക്കാൻ തുടങ്ങി. കല്യാണ പെണ്ണിനെ താൻ കിഡ്നാപ്പ് ചെയ്തു, അതാണ് തന്റെ പദ്ധതി എന്ന് ശരവണൻ പറയുകയുമാണ്. പക്ഷെ വിനു നോക്കുമ്പോ അഞ്ജലി മണ്ഡപത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വൈകാതെയാണ് പറ്റിയാമളി വ്യക്തമാകുന്നത്. പണ്ട് വിനുവിന്റെ കാമുകിയായിരുന്ന പാർവതിയെ കണ്ട് പാർവതിയായിരിക്കും വിനുവിന്റെ വധുവെന്ന് വിചാരിച്ച് പാർവതിയെയായിരുന്നു ശരവണനും സംഘവും കിഡ്നാപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ആ അവസരത്തിൽ പാർവതി അവിടെ കാണാത്തതും അത് കേൾക്കുന്നതും. ആനന്ദന്റെ കൺട്രോൾ വിടുന്നു. ദേഷ്യം മിരച്ചു കയറിയ ആനന്ദൻ ശരവണനെ തല്ലുകയാണ്. തൊട്ടു പിന്നാലെയാണ് ആ സംഭവം നടന്നത്. വിവാഹത്തിനായി വിനുവിന്റെ അച്ഛൻ താലിയെടുത്തു പിടിച്ചിരുന്നു. താലി ജോർജ് വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അതോടെ അവിടെ ആകെ കോലാഹലമാവുകയാണ്. വിവാഹം മുടക്കാൻ വന്നവർ താലി പരസ്പരം മെറിന് വിവാഹം നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നിന്നു. ആകെ കലുഷിതമായ അവസ്ഥ. ആനന്ദനും അതിൽ ചേരാൻ പോയപ്പോ ആനന്ദന്റെ വീട്ടുകാർ ആനന്ദനെ പിടിച്ചു നിർത്തി. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രോഷത്തോടെ ആനന്ദൻ പറയുന്നുമുണ്ട്. എന്താ പ്രശ്നം, എന്താ കല്യാണം നടത്താൻ നീ സമ്മതിക്കാത്തെ എന്ന് ആനന്ദന്റെ അച്ഛൻ ചോദിച്ചെങ്കിലും അത് ചോദിക്കരുതെന്ന് പറഞ്ഞ് ആനന്ദൻ ഒഴിഞ്ഞുമാറിക്കൊണ്ടിരുന്നു. പക്ഷേ അച്ഛൻ ആനന്ദനോട് ആ രഹസ്യം ഇവിടുള്ള എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഞെട്ടലോടെയായിരുന്നു ആനന്ദൻ അത് കേട്ടത്. പാർവതിയുടെ പഴയ കാമുകൻ വിനുവാണെന്നല്ലേ എന്ന് ആനന്ദന്റെ അമ്മ ചോദിച്ചതും ആനന്ദൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നുണ്ട്. പിന്നാലെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. വിവാഹത്തിന് മുമ്പ് തന്നെ പാർവതിയുടെ അച്ഛൻ ആനന്ദേട്ടന്റെ പാരന്റ്സിനോട് ആ പ്രണയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നതായിരുന്നു. ഷോട്ടംപേടായ മനസ്സിന് കട്ടിയില്ലാത്ത ആനന്ദനോട് അത് പറയണ്ടെന്ന് പറഞ്ഞ് മറച്ചുവെച്ചത് ആനന്ദന്റെ അച്ഛനും അമ്മയും തന്നെയായിരുന്നു. അതിനെപ്പറ്റിയൊന്നും പറയണ്ടെന്ന് പാർവതിയോടും അവർ നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു ആനന്ദൻ അത്ര വൈകി അക്കാര്യങ്ങൾ അറിഞ്ഞതുപോലും. എന്റെ മോൾക്ക് മനസ്സുള്ളിടത്തോളം ഞാൻ ഈ കല്യാണം നടത്തുമെന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ആനന്ദന്റെ അച്ഛൻ പറയുകയുമാണ്. ആ സമയത്താണ് താൻ വിചാരിച്ചിരുന്ന പോലല്ല എല്ലാവർക്കും ഇതൊക്കെ അറിയാമെന്നും എല്ലാം ഉള്ളിൽ വെച്ച് താനൊരു മണ്ടനാവുകയായിരുന്നു എന്നും ആനന്ദൻ തിരിച്ചറിയുന്നത്. മറുവശത്തപ്പോഴും താലിയുടെ പേരിൽ പിടിവലിയും ബഹളവും നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ശരവണൻ പൊക്കിയറിഞ്ഞ താലി ഉയർന്നു ചെന്ന് പറന്നുകൊണ്ടിരുന്ന ഡ്രോണിൽ കുടുങ്ങി. അനിയും ഷംസുവും ചെന്ന് ഡ്രോൺ ഓപ്പറേറ്ററോട് ഡ്രോൺ കൺട്രോൾ ചെയ്ത് താലി താഴെയിറക്കാൻ പറഞ്ഞെങ്കിലും ഡ്രോണിന്റെ കൺട്രോൾ ഓപ്പറേറ്ററിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ആനന്ദേട്ടന്റെ അമ്മയച്ചൻ ആനന്ദനോടൊരു കാര്യം പറഞ്ഞു. ഇതൊക്കെ കണ്ട് ഇവിടെ ചിരിക്കുന്ന രണ്ടേ രണ്ട് പേരേയുള്ളൂ, അതാരാണെന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞു. ആനന്ദൻ നോക്കുമ്പോൾ കണ്ടത് തന്റെ രണ്ടമ്മാവന്മാരെയായിരുന്നു. ആ സമയം തന്റെ വീട്ടിലേക്ക് ഊമക്കത്തയച്ച് പാർവതിയെയും തന്നെയും ആദ്യമേ പിരിക്കാൻ ശ്രമിച്ചതും മൂത്തമ്മാവനാണെന്ന കാര്യം ആനന്ദം മനസ്സിലാക്കുകയാണ്. അവരാണ് കഥയിലെ വില്ലന്മാർ എന്ന് തിരിച്ചറിയുന്ന ആനന്ദൻ ആ നിമിഷം മൊത്തത്തിൽ കുടുംബത്തിന്റെ പക്ഷത്തേക്ക് തിരിയുന്നു. വിനു, നീ താലി കെട്ടാൻ റെഡിയായിക്കോട എന്ന് വിനുവിനോട് വിളിച്ചു പറഞ്ഞ് ഡ്രോണിൽ കുടുങ്ങിയ താലിയെടുക്കാൻ ആനന്ദേട്ടൻ മുമ്പോട്ട് പോവുകയാണ്. ആനന്ദേട്ടനെ തടയുവാൻ ഗുണ്ടകളും മറ്റും വന്നെങ്കിലും ആനന്ദേട്ടൻ ഏവരെയും അടിച്ചിട്ടു. ആ സമയത്താണ് അതിശയകരമായ ഒന്ന് സംഭവിക്കുന്നത്. ആകാശത്തുയർന്നു നിന്നിരുന്ന ഡ്രോൺ ആരും കൺട്രോൾ ചെയ്യാതെ തന്നെ ദൈവിക ശക്തിയുടെ സഹായത്തോടെ എന്ന പോലെ മണ്ഡപം ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. ഡ്രോൺ വരുന്ന കണ്ടതും മണ്ഡപത്തിലേക്ക് അഞ്ജലിയെയും വിളിച്ചു കയറ്റിയ വിനു ഡ്രോണിൽ നിന്ന് തന്റെ താലിയെടുത്ത് അഞ്ജലിയുടെ കഴുത്തിൽ ചാർത്തി. വിവാഹം ഭംഗിയായി നടന്നു. അപ്പോഴേക്കും മോചിതയായിരുന്ന പാർവതിയും അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്നു. പാർവതിയോട് ക്ഷമ ചോദിച്ച് ആനന്ദേട്ടൻ പാർവതിയുടെ കൈപിടിച്ചു. വിവാഹം കഴിഞ്ഞു വന്ന വിനുവും അവളെ മോശക്കാരിയാക്കി കഴിഞ്ഞ അഞ്ചു കൊല്ലം ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരുന്നതിനും തന്നിൽ നിന്ന് തന്നെ ഒളിച്ചോടാൻ താൻ കണ്ടെത്തിയ കാരണമായിരുന്നു അതെന്നും തന്നോട് ക്ഷമിക്കണമെന്നും പാർവതിയോട് പറഞ്ഞു. പ്രശ്നങ്ങളൊക്കെ സന്തോഷത്തോടെ അവസാനിക്കുകയായിരുന്നു. അപ്പോഴാണ് ആനന്ദേട്ടൻ അത് ശ്രദ്ധിക്കുന്നത്. ആരുടെയും നിയന്ത്രണത്തിലല്ലാതിരുന്ന താലി കൃത്യമായി വിനുവിന്റെ അടുക്കലെത്തിച്ച ആ ഡ്രോൺ നേരെ ഉയർന്നു പറന്ന് ശ്രീകോവിൽ ലക്ഷ്യമാക്കി പറന്നുകൊണ്ടേയിരിക്കുന്നു. അത് പ്രവർത്തിച്ചത് ഗുരുവായൂരപ്പനാണെന്നും ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമാണ് ഡ്രോൺ മുഖേന അവിടെ അനുഭവപ്പെട്ടതെന്നും ആനന്ദൻ തിരിച്ചറിയുകയാണ്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.